മുൻമന്ത്രി എസ് സി മൊയ്തീനെതിരെ നടപടി ശക്തമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 31-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബിനാമി ഇടപാടുകാർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അനഘയുണ്ട്. അനഘ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം നേതാവും എംഎൽഎയുമായ എ സി മൊയ്തീന് ഇഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ മാസം 31-ന് കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരാവണം എന്നാണ് നോട്ടീസിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാവിലെ 11 മണിക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാവേണ്ടതെന്നാണ് ഈ ഒരു നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ബിനാമി ലോൺ ഇടപാട് അടക്കമുള്ളവയാണ് ചോദ്യം ചെയ്യലിൽ ഉണ്ടാവുക. അങ്ങനെയൊരു സാധ്യതയാണ് കാണുന്നത്. ബിനാമി ഇടപാടുകാർക്കും ഇഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ ബിനാമി ലോണുകൾക്ക് പിന്നിൽ സി പി എം സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള എ സി മൊയ്തീൻ എം എൽ എ ആണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറച്ചും കൂടി കടുപ്പിക്കുന്ന നടപടികളിലേക്ക് ഇഡി കടക്കുന്നത്. പാവങ്ങളുടെ ഭൂമി അവരറിയാതെ പണയപ്പെടുത്തിയാണ് ഇവർ ബിനാമികൾ ലോൺ തട്ടിയതെന്നും ആ ഒരു കാര്യം കൂടി ഇഡി വ്യക്തമാക്കുന്നുണ്ട്. 6 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 15 കോടി രൂപയുടെ സ്വത്ത് കണ്ടു കെട്ടിയെന്നൊരു കാര്യം കൂടെ ഇഡി വ്യക്തമാക്കുന്നു. 150 കോടി രൂപയുടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ അടക്കം കൂട്ടുനിന്നു എന്നൊരു കാര്യം കൂടെ ഇഡി വ്യക്തമാക്കുന്നുണ്ട്. നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ബിനാമികൾ സ്വത്തുക്കൾ പണയപ്പെടുത്തി കോടികളുടെ ലോൺ തട്ടിയത്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇതിന്റെ ഒരു അന്വേഷണം ഇനിയും നീങ്ങിയേക്കാം എന്നൊരു കാര്യം കൂടെ ഇഡിയുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പാവപ്പെട്ട ഇടപാടുകാരുടെ ഭൂമി അവരറിയാതെയാണ് ഈ ബിനാമികൾ ഇവർ ഇടനിലക്കാരായി നിന്നുകൊണ്ട് പണയപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഒരേ ഭൂമി പണയപ്പെടുത്തി ഒന്നിലധികം ലോണുകൾ അനുവദിച്ചിരിക്കുന്നു എന്നൊരു ഗുരുതരമായ ഒരു കാര്യം കൂടെ ഇതിൽ കണ്ടെത്തിയിരിക്കുന്നു. മുൻമന്ത്രിയും അതുപോലെ തന്നെ എം എൽ എയും മുൻമന്ത്രിയായിരുന്നു അദ്ദേഹം. എം എൽ എ ആയ എ സി മൊയ്തീന്റെ ഇപ്പോൾ എം എൽ എ ആയിട്ടുള്ള എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരമാണ് പല ലോണുകളും ബിനാമികൾക്ക് അനുവദിച്ചിരിക്കുന്നത് എന്നൊരു കാര്യമാണ് ഇഡി ഇതിൽ എടുത്തു പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ, അതായത് ബിനാമികൾ എന്ന് സംശയിക്കുന്ന ആളുകളായിട്ടുള്ള കിരൺ, അതുപോലെ റഹീം, ഷിജു, സതീഷ് കുമാർ അടക്കമുള്ളവരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ 15 കോടിയിലധികം മൂല്യം വരുന്ന 36 സ്വത്തുവകകൾ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എ സി മൊയ്തീൻ ഭാര്യ എന്നിവരുടെ ബാങ്കിൽ സ്ഥിരം നിക്ഷേപമായുള്ള 28 ലക്ഷം രൂപയും ഇതിൽ ഉൾപ്പെടാമെന്നൊരു എന്നൊരു കാര്യം കൂടെ ഇഡി അന്വേഷണത്തിന്റെ ഭാഗമായി പറയുന്നു. കേസിൽ ഉന്നത ഇടപെടലുകളിലടക്കം വിശദമായ അന്വേഷണം വേണമെന്നാണ്, അന്വേഷണവുമായി മുൻപോട്ട് പോകുമെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇഡി പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം മുൻപോട്ട് പോകുമ്പോൾ എ സി മൊയ്തീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നേരെ ഇഡി കുറച്ചും കൂടെ പിടിമുറുക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇഡിയുടെ ഭാഗത്തു നിന്നും ഒരല്പം കടുപ്പിക്കുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ കേസിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്നോണം ഈ മാസം 31-ന് അദ്ദേഹത്തോട് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എബി, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രിയും എം എൽ എയുമായ എസ് സി മൊയ്തീന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ മാസം 31-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കരാർ ബിനാമി ഇടപാടുകാർക്കും ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബാങ്കിന്റെ മുൻ മാനേജറായിട്ടുള്ള ബിജു കരീമിനും ഇഡി സമൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അനഘയാണ്.